കാടിനുള്ളിലെ സർക്കാർ സ്കൂളിന് ഓണസമ്മാനവുമായി എൽ ജിയും ഏഷ്യാനെറ്റ് ന്യൂസും. ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഏകാശ്രയമായ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ എറണാകുളം ഇടമലയാർ യു പി സ്കൂളിനാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നൽകി പിന്തുണ അറിയിച്ചത്. ആനയും പുലിയും ഇറങ്ങുന്ന കുട്ടമ്പുഴയുടെ വനമേഖലയ്ക്കുള്ളിലാണ് ഇടമലയാർ യു പി സ്കൂൾ. കാടിനുള്ളിൽ നിന്ന് മണിക്കൂറുകൾ കഠിന വഴിയിലൂടെയാണ് ഓരോ ആദിവാസി വിദ്യാർത്ഥിയും ക്ലാസ്സിലെത്തുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗവും വാട്ടർ ടാങ്കും ആനയിറങ്ങി തകർത്ത് കളഞ്ഞത്. അസൗകര്യങ്ങൾക്കിടയിലും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള അധ്വാനത്തിനിടെ വലിയ ആശ്വാസമായി എൽ ജി ഏഷ്യാനെറ്റ് ന്യൂസ് ഓണസമ്മാനം. കോതമംഗലം എം എൽ എ ആന്റണി ജോൺ, പഞ്ചായത്ത് ബ്ലോക്ക് ജനപ്രതിനിധികൾ, എൽ ജി സോണൽ മാർക്കറ്റിംഗ് മാനേജർ റോഷൻ മാമ്പിളി എന്നിവർ ചേർന്നാണ് സ്കൂളിന് ഉപകരണങ്ങൾ കൈമാറിയത്. ദൃശ്യമാധ്യമം എന്നുള്ളതിനപ്പുറത്ത് എല്ലാ കാലത്തും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്നതിൽ ഏഷ്യാനെറ്റ് പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ വർഷം ഏഷ്യാനെറ്റ് നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്തത് അർഹതപ്പെട്ട സ്കൂളുകളിൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് കൊടുക്കുക. ഫൈനലി കേരളത്തിൻ്റെ ഒരു മറ്റുള്ള സ്റ്റേറ്റ്സിന് അസൂയാവഹമായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒന്നും കൂടിയുള്ള നിലയ്ക്ക് ഈ ഒരു സോഷ്യൽ കോസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. വാട്ടർ പ്യൂരിഫയർ, ടെലിവിഷൻ, ഫ്രിഡ്ജ് എന്നിങ്ങനെ സ്കൂളിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് നൽകിയതിലെ സന്തോഷമറിയിച്ച് ഹെഡ്മാസ്റ്റർ, വളരെ പരിമിതമായ സാഹചര്യങ്ങളും ാണ് ഈ കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്. അവർക്ക് അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾ പരിമിതമാണ്. അപ്പോൾ അതിൽ ഒരു ജാലകം കൂടി, ടി വി എന്ന് പറയുന്ന ഒരു ജാലകം കൂടി നൽകിയത് കൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് സാധിക്കും. ഓണത്തിനൊരു കൈത്താങ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് എൽ ജിയും ഏഷ്യാനെറ്റ് ന്യൂസും ചേർന്ന് ഇടമലയാർ സ്കൂളിന് ഓണസമ്മാനം നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.